രാജ്യസഭയിൽ വീണ്ടും ബഹളം. മണിപ്പൂർ വിഷയത്തിൽ ചർച്ചയ്ക്ക് ധാരണയായെങ്കിലും പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഉപാധികളിൽ തീരുമാനമായിട്ടില്ല. നേരത്തെ മന്ത്രിമാരായ പീയൂഷ് ഗോയലും പ്രഹ്ലാദ് ജോഷിയും പ്രതിപക്ഷവുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നു. അതേസമയം അഴിമതി സഖ്യമാണ് ഇന്ത്യൻ സഖ്യമെന്ന് അമിത്ഷാ പരിഹസിക്കുന്നു. മൂന്നാം തവണയും വൻ ഭൂരിപക്ഷത്തോടെ മോദി അധികാരത്തിൽ വരുമെന്നും അമിത്ഷാ. പി ബസന്താണ് വിവരങ്ങളുമായി. ബസന്ത്, രാജ്യസഭ വീണ്ടും ബഹളത്തിൽ മുങ്ങാനിടയായ സാഹചര്യം എന്താണ്? പ്രതിപക്ഷം വെച്ച ഉപാധികളിൽ സർക്കാർ നിലപാട് എന്താണ്? രതീഷ്, ഇന്ന് ഉച്ചയ്ക്കാണ് രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയുടെ ഓഫീസിൽ പ്രതിപക്ഷം നേതാക്കളുമായി സർക്കാർ ചർച്ച നടത്തിയത്. ഇതിൽ മണിപ്പൂർ വിഷയത്തിൽ ചർച്ചയാകാമെന്ന് ധാരണയായിട്ടുണ്ട്. 176 പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതായത് ഒരു ഹ്രസ്വസമയ ചർച്ചയാണെങ്കിലും പ്രധാനമന്ത്രി വരികയും ഇക്കാര്യത്തിൽ മറുപടി നൽകുകയും വേണമെന്നുള്ളൊരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അറിയിക്കാൻ തീരുമാനം അറിയിക്കാമെന്ന ഭരണകക്ഷി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ തുടർന്ന് രാജ്യസഭ ഇന്നും ബഹളത്തിൽ മുങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ ലോക്സഭയിൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് അശ്വിനി വൈഷ്ണവ് അവതരിപ്പിച്ചു. പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നു. സ്വകാര്യതയിലേക്കുള്ള കടത്തുകയറ്റമാണ് പുതിയ ബില്ലെന്ന് അവർ ആരോപിച്ചു. അതേസമയം ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്കോ സ്ഥിര സമിതിക്കോ തിരിച്ചുവിടണമെന്നും അവർ ആവശ്യമുന്നയിക്കുകയും ചെയ്തിരുന്നു. ശബ്ദ വോട്ടിലിട്ടാണ് ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ അമിത്ഷാ ലോക്സഭയിൽ സംസാരിക്കുകയാണ്. ഡൽഹി സർവീസസ് ബില്ലിന്മേലുള്ള ചർച്ചയിലാണ് അമിത്ഷാ പ്രതിപക്ഷത്തിന് നേരെ വലിയ ആരോപണം ഉന്നയിച്ചത്. ഇന്ത്യ സഖ്യം. പി ബസന്താണ് ഡൽഹിയിൽ നിന്ന് പാർലമെന്റിന് വിവരങ്ങൾ നൽകിയത്.